കഷ്ടകരമായ അനുസരത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ എല്ലാവരും പറയാനുള്ളത് മതം മനുഷ്യനെ നേർവഴിക്ക് വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടക്കൂടായിട്ട് അത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ മതം എന്നത് കലാചാരത്തിൻ്റെ വെളിപ്പാട്. കലാചാരം ഇടത്തിടക്കിട മാറലാം, മതം എപ്പോഴും എങ്കിലും സമമാകും. എനിക്കെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു രസകരമായ ഒരു കൺസെപ്റ്റ്, ഞാനിന്ന് ഈ മതത്തിൽ വിശ്വസിക്കാൻ കാരണം ഞാനിതിലെ ജനിച്ചു പോയി എന്നുള്ളതുകൊണ്ടാണ്. ഇൻ കേസ് ഞാൻ ഒരു ഹിന്ദു അല്ലാതെ മറ്റൊരു മുസ്ലിം കുടുംബത്തിലോ അല്ലെങ്കിൽ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ മതം അതായി മാറി. ബേസിക്കലി നമുക്കാർക്കും ഇതിനകത്ത് വലിയ പങ്കൊന്നും ഇല്ല, നമ്മളതിനകത്ത് ആയിപ്പോകുന്നു, അതുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. വളരെ ചുരുക്കം പേർ മാത്രം അതിനൊന്ന് മാറി ചിന്തിക്കുന്നു എന്നുള്ളൊരു ഇതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് രസകരമായി തോന്നും. അതായത് മതം എന്നാൽ അഭിപ്രായം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളുണ്ട്. ഒരാളുടെ അഭിപ്രായം ശരിയാണെന്നോ തെറ്റാണെന്നോ മറ്റൊരാൾക്ക് പറയാൻ അധികാരമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, മതപരമായ സംഘർഷങ്ങൾ തുടങ്ങുന്നതും അവിടെ നിന്നാണ്. ഒരാളുടെ മതത്തിൽ കടന്നാക്രമിക്കുകയോ ആ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തികച്ചും തെറ്റാണ്. ചിട്ടയെ ജീവിക്കുന്ന അല്ലെ ജീവിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളോ അല്ലെ ജീവിതശൈലികളോ ഒരു മതം അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അത് ആ ഒരർത്ഥത്തിൽ മാത്രം മതം നല്ലതാണ്. ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക. മതം എന്ന് പറയുന്നത് ഒരു ഒരു കണ്ണാടി ഒരു ഒരു കണ്ണട ആയിട്ട് നമ്മളെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മുഖത്ത് വിറ്റേറ്റ ഒരു കണ്ണടയാണെന്ന് ചിന്തിച്ചു. അപ്പം പലരും പല കളറുള്ള കണ്ണുകൾ വെച്ച് ജനിക്കുന്നു. അപ്പം ജീവിതകാലം മുഴുവൻ അയാൾ ആ കണ്ണടയിൽ കൂടെ മാത്രമാണ് ലോകത്തെ അല്ലെങ്കിൽ സമൂഹത്തെ മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്. അപ്പം ചുവന്ന കണ്ണടയായിട്ട് ജനിച്ച രാത്രി എല്ലാ കാര്യങ്ങളും ചുവപ്പായി മാത്രം കാണും. ഒരിക്കൽ പോലും അയാൾക്ക് അതിനൊന്നും മോചനമില്ല, അയാൾക്ക് അതിനകത്ത് മാറി ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് തോന്നുന്നു അയാൾ കാണുന്ന വസ്തു ചുവപ്പാണെന്നുള്ള. മറ്റൊരു മാറ്റി ജനിക്കുന്ന ഒരാൾക്ക് അയാളുടെ കണ്ണടയുടെ നിറം പച്ചയാണെങ്കിൽ എല്ലാ കാര്യവും അയാൾക്ക് പച്ചയായി കാണുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ രണ്ടുപേര് രണ്ട് രീതിയിൽ നോക്കിക്കാണുന്ന ഒരു ഒരു കാഴ്ചപ്പാട് വരുന്നു. അപ്പം ഏതൊരാൾക്ക് ഇതിൽ നിന്നും മാറി പുറമേ വന്നിട്ട് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ പറ്റുന്നോ അയാൾക്ക് മാത്രമേ അതിൻ്റെ ഭംഗി ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാം. മതം എന്നത് ഭാഷാർത്ഥത്തിൽ അഭിപ്രായം എന്ന ഒറ്റ അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. അതേസമയം മതം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ളതും ജന്മസിദ്ധമായിട്ടുള്ളതുമായ ഒന്നിനെയാണ് നമ്മൾ മതമെന്ന് സൗകര്യത്തിന് വിവക്ഷിക്കുന്നത്. മതമെന്നത് അഭിപ്രായമാണ് എന്നാണ് ഭാഷാർത്ഥത്തിൽ. നമുക്ക് അഭിപ്രായങ്ങൾ പലപ്പോഴും മാറുമ്പോൾ തന്നെ മതങ്ങൾ മാറുന്നില്ല. എന്തുകൊണ്ട് മതങ്ങൾ മാറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ മതങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ തന്നെ ആചരിച്ചു വരുന്ന മതത്തിലെ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളെ മാറ്റിവെക്കാനും സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒറ്റ മതത്തിനെ കുറിച്ചുള്ള അറിവ് മാത്രം മതി, അതിനപ്പുറത്തുള്ള ഒരറിവും വേണ്ട എന്നുള്ള ധാരണയാണ് വലിയ മതമായി നമ്മൾ കെട്ടിഘോഷിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് തുറന്നിട്ട വാതിലുകളായി എല്ലാ മതങ്ങളും മാറുകയും എല്ലാ വാതിലുകളിലും കയറിയിറങ്ങി പോകുന്ന ഒരു മനുഷ്യനായിരിക്കണം ശരിക്കും മതത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞത്. ഞാൻ ജീവിക്കുന്ന ഈ കിണറ്റിലെ വെള്ളമാണ് ലോകമെന്ന്, ഈ ഇതാണ് സർവ്വതും, ഈ മതമാണ് വലുത് എന്ന് വിചാരിക്കുന്നതിലുള്ള അബദ്ധം ശരിക്കും തവളയുടെ പഴയ കഥ തന്നെയാണ്. കുളത്തിലെ തവള വിചാരിക്കുന്നത് പോലെ എല്ലാവരും ഓരോ മതത്തിലും ജീവിച്ച് അതേ മതത്തിൽ തന്നെ മരിച്ച് അതിനും അപ്പുറത്ത് ഒരഭിപ്രായവും ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള ഒരു പഠനത്തിലും താല്പര്യമില്ലാത്ത ആളുകളായി ജീവിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അപരൻ്റെ മതത്തെക്കുറിച്ച് അറിയാതെ പോകുന്നത് തന്നെയാണ് സ്വന്തം ഒരു വലിയ നഷ്ടം എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാറുള്ളത്.